സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. പത്തനംതിട്ട അടൂരിൽ രണ്ടു പേരുടെ മരണത്തിനിടയാക്കിയ ഞെട്ടിക്കുന്ന അപകട വാർത്ത കേട്ടാണ് ഇന്ന് കേരളം ഉണർന്നത്. അധ്യാപികയും ആൺസുഹൃത്തും സഞ്ചരിച്ച കാർ കണ്ടെയ്നർ ലോറിയിലേക്ക് ഇടിച്ചു കയറ്റുകയായിരുന്നു എന്നാണ് നിഗമനം. ആത്മഹത്യയാണെന്ന സംശയവും പോലീസ് പ്രകടിപ്പിക്കുന്നുണ്ട്. എങ്കിലും സംഭവത്തിൽ ദുരൂഹത ഒഴിഞ്ഞിട്ടില്ല. ഈ വാർത്തയിലേക്കാണ് പോലീസ് പെട്രോൾ ആദ്യം പോകുന്നത്. എല്ലാവർക്കും സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. ഇന്നലെ രാത്രി അടൂർ പട്ടാഴിമുക്കിലുണ്ടായ അപകടത്തിൽ അധ്യാപികയായ അനൂജ, സുഹൃത്ത് ഷാഹിം എന്നിവരാണ് മരിച്ചത്. രണ്ടുപേരുടെ മരണത്തിനിടയാക്കിയ അപകടത്തിൽ അടിമുടി ദുരൂഹത തുടരുകയാണ്. കാർ അമിത വേഗത്തിൽ കണ്ടെയ്നർ ലോറിയിലേക്ക് ഇടിച്ചു കയറിയതാകാം എന്നാണ് പോലീസിന്റെ നിഗമനം. അനൂജ മറ്റ് അധ്യാപകർക്കൊപ്പം വിനോദയാത്ര കഴിഞ്ഞ് മടങ്ങവേ ഷാഹിം വാഹനം തടഞ്ഞ് കാറിൽ കയറ്റിക്കൊണ്ടുപോവുകയായിരുന്നു. ഇരുവരും 4 വർഷത്തിലേറെയായി അടുപ്പത്തിലായിരുന്നു എന്നാണ് പരിചയമുള്ളവർ വ്യക്തമാക്കുന്നത്. ആത്മഹത്യ ചെയ്യുമെന്ന് അനൂജ സഹ അധ്യാപികയോട് പറഞ്ഞതായാണ് വിവരം. നമ്മളത് വേറെ ആക്സിഡന്റ് ചെയ്ത ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് തിരിച്ചു വന്ന വഴിക്കാണ് ഇത് കാണുന്നത്. കണ്ടെയ്നർ സൈഡ് ഒഴിച്ചതാണ്, എന്നിട്ട് കൊണ്ടുവന്ന് ഇരിക്കുകയായിട്ട് ആഘാതത്തിന് ഈ ഫ്രണ്ടിലിരുന്ന കുട്ടി ബാക്കിലാണ്, ഈ ടീച്ചർ ബാക്കിൽ നിന്നാണ് ഞങ്ങൾ എടുക്കുന്നത്, അടുത്ത ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ അടൂർ ഹോസ്പിറ്റലിൽ പോയപ്പോഴാണ് കൂടുതലുള്ള അധ്യാപകർ പറഞ്ഞത്. ഇതുപോലെ അവർ വണ്ടി ബ്ലോക്ക് ചെയ്ത് വണ്ടി വിളിച്ചിറക്കുകയായിരുന്നു. ആദ്യം പറഞ്ഞ ഇവരുടെ അനിയൻ കൊച്ചത്തിൻ്റെ ഫോനാണ്. പിന്നെ അത് കഴിഞ്ഞ് പൊക്കി കഴിഞ്ഞാൽ അവർ ഒരു ടീച്ചർ ടീച്ചറിൻ്റെ ഫോൺ വിളിച്ചാൽ പറഞ്ഞത് ഞങ്ങൾ ആത്മഹത്യ ചെയ്യാൻ പോകണമെന്നാണ് പറഞ്ഞത്, അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ആ വന്ന ടീച്ചർമാർ അവിടെ വെച്ച് തന്നെ പറഞ്ഞത്, ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ പറഞ്ഞായിരുന്നു. അവർ പോലീസിലും അറിയിച്ചിരുന്നല്ലേ? ആ അവർ പോലീസിൽ അറിയിച്ചിരുന്നു. അതേസമയം കാറിനുള്ളിൽ വെച്ച് ബലപ്രയോഗം നടന്നതായി സാക്ഷി പോലീസിന് മൊഴി നൽകി. ഇരിക്കുന്ന ഒരു വാഹനത്തിന്റെ ഫ്രണ്ട് ഡോർ 3-4 ട്രിപ്പ് ഓപ്പൺ ആവുകയും ആ വാഹനം കൺട്രോളായിരുന്നു, ഡ്രൈവ് ചെയ്യുന്ന ആളുടെ കൺട്രോളിലല്ലായിരുന്നു വാഹനം. ശാരീരികമായിട്ട് അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു മൽപ്പിടുത്തം നടന്നിട്ടുണ്ടാകാനുള്ള 100% സാധ്യത തള്ളിക്കളയാൻ പറ്റുന്നതല്ല. രണ്ടതിൻ്റെ അകത്ത് കാല് ഒരു തവണ വെളിയിലേക്ക് വന്നു, അതായത് ഓടിക്കൊണ്ടിരുന്ന ഡോർ തുറന്ന് കാല് വെളിയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ സ്വാഭാവികം സമാധാനപരമായിട്ട് കാറിൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുന്ന ഒരാളുടെ കാല് വെളിയിലേക്ക് വരില്ലല്ലോ. അപ്പോൾ അതിൽ ശാരീരികമായിട്ട് ഒരു ഉപദ്രവം അതിനകത്ത് നടന്നിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. വിവരങ്ങളുമായി ശശി നാരായണൻ ചേരുന്നു. ശശി, അങ്ങേയറ്റം ദുരൂഹത നിറഞ്ഞ സംഭവം. ഒരു അധ്യാപിക അവർ വിനോദയാത്രയ്ക്ക് പോകുന്നു, ആ വാഹനത്തിൽ നിന്ന് ബലം പ്രയോഗിച്ച് മറ്റൊരാൾ അവരെ ഇറക്കിക്കൊണ്ടുപോകുന്നു, വാഹനത്തിനകത്ത് മൽപ്പിടുത്തം നടന്നു എന്ന് പറയുന്നു. അതേസമയം തന്നെ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചിരുന്നതായി അധ്യാപിക സഹപ്രവർത്തകയോട് പറയുന്നു. ശശി നാരായണൻ ഇത് സംബന്ധിച്ച് അവിടെ അന്വേഷണങ്ങൾ നടത്തിയിരിക്കുമല്ലോ, എന്താണ് ആളുകൾ ഇതൊക്കെ സംബന്ധിച്ച് പറയുന്നത്? മനു, നമ്മളെ രാവിലെ അറിയുന്നത് ഒരു അപകടം നടന്നിട്ടാണ് അറിയുന്നത്. ആ അപകടത്തിൽ 2 പേർ മരിച്ചു, അത് ഒരു അധ്യാപികയും കൂടെയുള്ള സുഹൃത്തും മരിച്ചു എന്നാണ് നമുക്ക് ആദ്യം അറിയുന്നത്. കാരണം അത്തരം ഒരു വിവരമാണ് ആദ്യം ലഭിക്കുന്നത്. പക്ഷേ പിന്നീടാണ് ഇത് കരുതിക്കൂട്ടിയ ഒരു ആത്മഹത്യയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നത്. അതിൻ്റെ ചില കാരണങ്ങൾ കൂടി വ്യക്തമാക്കുന്നു. കാരണം ഈ മരണമടഞ്ഞ അധ്യാപിക അനുജയും സുഹൃത്ത് ഹാഷിമും, ഈ 2 പേരും സുഹൃത്തുക്കളാണ്. ഇവർ 4 വർഷം തമ്മിൽ അവർ തമ്മിൽ സുഹൃത്തുക്കളായിരുന്നു. ഇവർ 2 പേരും കൂടാണ് ഈ കാറ് ആക്സിഡൻറ്റ് മരിക്കുന്നത് എന്നുള്ള കാര്യത്തിലാണ് പോലീസ് ഒരു അന്വേഷണം നടത്തുന്ന കൂട്ടത്തിലാണ് ഇവർ കരുതിക്കൂട്ടി ആത്മഹത്യ ചെയ്തതാകാമെന്ന് നിഗമനത്തിലെത്തുന്നത്. അത് കാരണം പറയുന്നത്, ഇന്നലെ അനുജ സഹ അധ്യാപകരുമായി തിരുവനന്തപുരത്ത് വിനോദസഞ്ചാരത്തിന് പോയിരുന്നു. അവിടുന്ന് രാത്രി തിരിച്ചു മടങ്ങി വരുമ്പോൾ അതിനകത്ത് വെച്ചാണ് ഈ സുഹൃത്തായ ഹാഷിം ഈ അനുജ അടക്കമുള്ള അധ്യാപകർ വരുന്ന കാറിനെ ബ്ലോക്ക് ചെയ്തുകൊണ്ട് കാർ നിർത്തിയതിനു ശേഷം അനുജയെ കാറിലേക്ക് കയറ്റിക്കൊണ്ടുപോകുന്നത്. അപ്പോൾ തന്നെ അധ്യാപകർക്ക് കൂടെയുള്ള സുഹൃത്തുക്കളായ അധ്യാപകർക്ക് സംശയം തോന്നിയിരുന്നു, അവർ ചോദിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ പറഞ്ഞു എൻ്റെ ബന്ധുവാണ് എന്നാണ് അനുജ പറഞ്ഞത്. തുടർന്ന് കാറിൽ കയറ്റി വളരെ വേഗത്തിലാണ് ഈ കാറ് പാഞ്ഞു പോകുന്നത്. അതിനുശേഷമാണ് ഈ കണ്ടെയ്നർ ലോറിയിലേക്ക് അമിത വേഗത്തിൽ ഇടിച്ച് ആത്മഹത്യ ചെയ്തത്. കാരണം ഈ ഇത്തരത്തിലൊരാൾ ഈ വാഹനത്തിൽ നിന്ന് ഈ അനുജയെ കൊണ്ടുപോകുമ്പോൾ തന്നെ
ഈ അധ്യാപകർക്ക് സംശയമുണ്ടായിരുന്നു. അവർ ഈ ആക്സിഡന്റിന് ശേഷം അവർ അടൂർ ജനറൽ ആശുപത്രി ഇവരുടെ മൃതദേഹം എത്തിക്കുന്ന സമയത്തും എത്തിച്ചിരുന്നു, ഇവരെത്തിയിരുന്നു. അപ്പോഴും സുഹൃത്തുക്കളായ ആൾക്കാർ ഇവർ ഈ നാട്ടുകാർ ഓടിക്കൂടിയ നാട്ടുകാരോടൊക്കെ പറയുന്നുണ്ട് അനുജ ആത്മഹത്യ ചെയ്യുമെന്ന് കൂടി പറഞ്ഞിരുന്നു എന്ന ചില കാര്യം കൂടി അധ്യാപകർ പങ്കുവെക്കുന്നുണ്ട്. എന്തായാലും അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇവർ കരുതിക്കുട്ടി ആത്മഹത്യ ചെയ്തതാകാമെന്ന് പോലീസ് നിഗമനത്തിൽ എത്തിയിരിക്കുന്നത്. കാരണം ഈ വാഹനം വളരെ വേഗത്തിൽ വരുമ്പോൾ തന്നെ എതിർദിശയിൽ നിന്ന് വരുന്ന കണ്ടെയ്നർ ലോറി ഒഴിച്ചു മാറ്റാൻ ശ്രമിച്ചിരുന്ന ഡ്രൈവർ, പക്ഷേ എങ്കിലും ഈ കാറ് അങ്ങോട്ട് ചെന്ന് ഇടിച്ചു കയറിയാണ് ഇവർ അപകടത്തിൽപ്പെടുന്നത്. വളരെ തൽക്ഷണം തന്നെ വളരെ കാർ പൂർണ്ണമായി തകർന്ന നിലയിലാണ് തൽക്ഷണം തന്നെ ഇവർ. പലപ്പോഴും നമുക്ക് സംശയം തോന്നുന്ന ഒരു കാര്യം, നമ്മളൊരു വിഷാദമായ ഒരു സാഹചര്യത്തിലാണല്ലോ പലപ്പോഴും ആത്മഹത്യയെക്കുറിച്ചൊക്കെ ആളുകൾ ചിന്തിക്കുന്നതിനെ കുറിച്ച് കേട്ടിട്ടുള്ളത്. ഇവിടെ ഒരു ഉല്ലാസയാത്ര നടന്നുകൊണ്ടിരിക്കുകയാണ്, സ്വാഭാവികമായും അതിനകത്ത് അവർ അങ്ങേയറ്റം സന്തോഷകരമായ ഒരു സാഹചര്യത്തിലായിരിക്കണം. അവിടുന്ന് പെട്ടെന്ന് പോയി ആത്മഹത്യ ചെയ്യാൻ, അങ്ങനെ അതൊക്കെ സംശയം നിങ്ങൾക്ക് വഴി നൽകുന്നില്ല. ഒപ്പം തന്നെ ഈ ആത്മഹത്യ ചെയ്യാൻ ഒരുപക്ഷെ തീരുമാനിച്ചു എന്ന് തന്നെ വിചാരിക്കുക. ഇവർ ആ ഉല്ലാസയാത്രയ്ക്ക് പോകുന്നു, അതിൻ്റെ നടുവിൽ അടുത്ത സുഹൃത്ത് വരുന്നു, എന്നിട്ട് പിന്നെ പോയി ആത്മഹത്യ ചെയ്യുന്നു എന്നൊക്കെ പറയുന്നതിൽ ഒരു അസ്വാഭാവികത കാണുന്നില്ലേ ശശിനാരായണൻ? മനു, ഈ ആത്മഹത്യ ഹാഷീമും ഒപ്പം ഈ അനുജയും 4 വർഷമായി അടുത്ത് ഇടപഴകുന്നവരാണ്. അനുജ വിവാഹിതയും ഒരു കുട്ടിയുടെ മാതാവ് കൂടിയാണ്. ഹാഷീം അവിവാഹിതനാണ്. അപ്പോൾ ഇവർ തമ്മിലൊരു ബന്ധം നേരത്തെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഈ തിരുവനന്തപുരത്ത് ഇന്നലെ പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് ഈ വണ്ടി ഇവർ വരുന്ന ട്രാവലർ ബ്ലോക്ക് ചെയ്തുകൊണ്ടാണ് കാറ് കൊണ്ട് നിർത്തിയ ശേഷമാണ് ഈ ഹാഷീം ഈ അനുജയെ കാറിൽ കയറ്റിക്കൊണ്ടുപോകുന്നത്. അപ്പം തന്നെ ഈ അധ്യാപകർക്ക് സംശയം തോന്നിയിരുന്നു. അപ്പോൾ അധ്യാപകരോട് പറഞ്ഞ് എൻ്റെ ബന്ധുവാണെന്നാണ് അനുജ അവിടെ വ്യക്തമാക്കിയത്. തുടർന്നാണ് ഈ അമിത വേഗത്തിൽ ഓടിച്ചു കൊണ്ടുപോയി ഈ അപകടം ഉണ്ടായത്. പക്ഷേ ഈ കാർ ഓടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് ദൃക്സാക്ഷികളായ ആളുകൾ കാണുന്നുണ്ട്, ഇതിനകത്ത് പിടിവേളി നടന്നതായും അനുജയുടെ മുൻസീറ്റിലിരുന്ന അനുജയുടെ കാലുകളൊക്കെ കാറിന് പുറത്ത് വരുന്ന ഡോറുകൾ പലവട്ടം തുറക്കുന്നതായിട്ടൊക്കെ ദൃക്സാക്ഷികൾ മൊഴി നൽകിയിട്ടുണ്ട്. അപ്പം സ്വാഭാവികമായും ഇതിനകത്തൊരു പിടിവേളി നടന്നതാകാം എന്നൊരു സംശയം കൂടിയുണ്ട്. ഒപ്പം ഈ ആത്മഹത്യ ചെയ്യണമെന്നൊരു ധാരണ ചില ഒരു പക്ഷേ അനുജയ്ക്ക് അനുജയ്ക്ക് അത്ര ഒരു താല്പര്യം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷെ നിർബന്ധിച്ച് വാഹനം വേഗത്തിൽ ഓടിച്ച് കയറ്റി ആത്മഹത്യയിലേക്ക് നയിക്കുകയായിരുന്നു എന്നുള്ളതാണ് പോലീസ് സംശയിക്കുന്നത്. അതായത് ഹാഷീം അത്തരത്തിലൊരു പ്രവണതയിലേക്ക് അനുജയെ കൂട്ടിക്കൊണ്ടുപോയതാകാമെന്നാണ് പോലീസിൻ്റെ സംശയം. കാരണം അനുജ അല്ലെങ്കിൽ ഇത്തരത്തിൽ കാർ ഓടിക്കൊണ്ടിരിക്കുന്ന കാറിന് അത്ര ഒരു ബലപ്രയോഗം നടത്തേണ്ട കാര്യമില്ല. തർക്കം ഉണ്ടായിട്ടുണ്ടാകണം, ഒരാൾ ഇപ്പോൾ വണ്ടി നിർത്താൻ ആവശ്യപ്പെടും, അങ്ങനെയൊക്കെയാണല്ലോ നമ്മൾ കാണുന്നത്. ഈ കാറിൽ നിന്ന് ഒരു ഇറങ്ങേണ്ട ഒരു ശ്രമം നടത്തുന്നത് മറ്റേയാളോട് വാഹനം നിർത്താൻ ആവശ്യപ്പെടുക, അപ്പോൾ അയാൾ നിർത്താതിരിക്കുക, അങ്ങനെ നിർത്താതിരിക്കുമ്പോൾ ആണല്ലോ ഈ വാഹനം തുറന്ന് മറ്റേയാൾ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അതൊക്കെ ആയിരിക്കാം ഒരുപക്ഷെ പിടിവലിയിലേക്ക് നീങ്ങിയത് എന്ന ശശിനാരായണൻ്റെ അനുമാനം വളരെ ആളുകൾക്ക് വിശ്വസനീയം തന്നെ. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് ഇത് ഈ അനുജ ആത്മഹത്യ ചെയ്യാൻ തയ്യാറാണ് അല്ലെങ്കിൽ അങ്ങനെ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു, അങ്ങനെ ഒരു അവസ്ഥയിലാണ് താനെന്നൊക്കെ സഹപ്രവർത്തകരോട് പറഞ്ഞിരുന്നു. പക്ഷേ ഷാഹിം അവരെ നിർബന്ധിച്ചു കൊണ്ടുപോയി പിന്നീട് ഇതുപോലെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടു എന്ന് പറയാൻ ആകുമോ? അതോ അവർ ഈ പിടിവലിക്കിടയിൽ നിയന്ത്രണം വിട്ട് കണ്ടെയ്നറിലേക്ക് ഇടിച്ച് കയറിയതാകാനും സാധ്യതയില്ലേ? മനു, അങ്ങനെ നമുക്ക് അനുമാനിക്കാം. പക്ഷേ വേറൊരു കാര്യമുണ്ട്, ഈ ഇവരുടെ അമിത വേഗത്തിൽ ഈ കാറ് വരുന്ന കണ്ടതുകൊണ്ട് ഈ കണ്ടെയ്നർ ഡ്രൈവർ വാഹനം ഒഴിച്ചതാണ്. ഇവർ അങ്ങോട്ട് ഡയറക്റ്റ് കയറി ഇരിക്കുകയായിരുന്നു. ആ വാഹനം കണ്ടെയ്നർ ക്ലീനർ ഇത് വ്യക്തമാക്കിയിട്ടുണ്ട്. വാഹനം ഒഴിച്ചിട്ടും ഇവർ മനഃപൂർവ്വം അമിത വേഗത്തിൽ കണ്ടെയ്നർ പോയി ഇടിച്ചാണ് രണ്ടുപേരും മരിക്കുന്നത്. ഇവർ തമ്മിൽ 4 വർഷം കൊണ്ട് തന്നെ സുഹൃത്തുക്കളാണ്. അടുത്ത ബന്ധമുള്ള ഒരു പ്രദേശത്ത് താമസിക്കുന്ന ഒരാൾ അനുജ ഈ നൂറിനാടും ഈ ഹാഷീം മരിച്ച ഹാഷീം ഈ പറയുന്ന ചാരുമൂടുമാണുള്ളത്. അപ്പോൾ രണ്ടുപേരും ഒരു പ്രദേശത്ത് താമസിക്കുന്നു. 4 ഹാഷീം ബസ്സിൻ്റെ ഡ്രൈവർ കൂടിയാണ്, അടുത്ത് സഹകരിക്കുന്ന ഇടപഴകുന്നവരാണ്. അപ്പം ചില സൗഹൃദങ്ങൾ കുറേ നാൾ കൊണ്ട് ഇവർ തമ്മിലുണ്ട്. അപ്പോൾ എന്തായാലും ഈ വാഹനത്തിൽ തടഞ്ഞു നിർത്തി തിരുവനന്തപുരത്ത് യാത്ര ചെയ്ത് അനുജ വരുന്ന സമയത്ത് വാഹനം ബ്ലോക്ക് ചെയ്തുകൊണ്ട് ട്രാവലർ ബ്ലോക്ക് ചെയ്തുകൊണ്ട് കാറ് നിർത്തിയാണ് അനുജ ആ കാറിനകത്ത് കയറ്റിക്കൊണ്ട് ഹാഷീം കൊണ്ടുവന്നത്. ആ സമയത്ത് തന്നെ അധ്യാപകർ ഈ സംശയം പ്രകടിപ്പിച്ചിരുന്നു, ഇത് ആരാണെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ ബന്ധുവാണെന്നാണ് അനുജ പറഞ്ഞത്. പിന്നീട് ഉള്ള യാത്രയിലാണ്
ഈ പറയുന്ന രീതിയിൽ ഹാഷി മദ്യപിച്ചിരുന്നു. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ അപായപ്പെടുത്താമെന്നുള്ള കാര്യം കാറിൽ വെച്ച് സംസാരിച്ച് കാണുമായിരിക്കാം, അതൊരു പിടിവലിയിലേക്ക് പിന്നെ പോയി കാണുമായിരിക്കാം. അത്തരം ആ പിടിവലിയുടെ ഒരു ഭാഗമായിരിക്കും ഈ ദൃക്സാക്ഷികൾ കാറിൻ്റെ ഡോറ് പലവട്ടം തുറക്കുകയും ഈ പറയുന്ന അനുജയുടെ കാറുകളടക്കം ഡോർ കാറിൻ്റെ വെളിയിലേക്ക് വരുന്ന കാഴ്ചയൊക്കെ കണ്ടതായി റോഡ് സൈഡിൽ നിന്ന ദൃക്സാക്ഷികൾ പറയുന്ന ചില മൊഴികൾ ഇതിനകത്തുണ്ട്. അപ്പോൾ അതുകൊണ്ട് അടിമുടി ഇത് ഒരു ദുരൂഹതയാണ്. ആദ്യം നമ്മൾ അപകടമായി മറ്റൊരു കാര്യം കൂടിയുണ്ട്. സ്വാഭാവികമായും ഇപ്പോൾ ഒരാൾ നമ്മളോട് പറയുകയാണ് ഞാൻ ആത്മഹത്യ ചെയ്യാൻ തയ്യാറാവുകയാണ്, അല്ലെങ്കിൽ അതല്ലാതെ മറ്റു മാർഗമില്ല, അതിനെക്കുറിച്ച് ചിന്തിക്കുന്നു എന്നൊക്കെ നമ്മളോട് പറയുമ്പോൾ നമ്മൾ സ്വാഭാവികമായും അയാളോട് ചോദിക്കുമല്ലോ അതിൻ്റെ കാരണം എന്താണ്, എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നു എന്നൊക്കെ. അപ്പോൾ സഹപ്രവർത്തകരോട് ഒരുപക്ഷേ അനൂജ ഈ വിവരങ്ങൾ വെളിപ്പെടുത്തി കാണണം അല്ലേ, തൻ്റെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും, അല്ലെങ്കിൽ എന്താണ് താൻ ആത്മഹത്യ ചെയ്യാൻ അങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ കാരണം എന്ന കാര്യം സ്വാഭാവികമായും ആ സഹാധ്യാപികയോടൊക്കെ പറയേണ്ടതല്ലേ. ആ സഹ അധ്യാപകർ അക്കാര്യത്തിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ഈ അനുജ മരിക്കാൻ ആത്മഹത്യ ചെയ്യുമെന്ന കാര്യം സൂചിപ്പിച്ചതിനായിട്ടാണ് അധ്യാപകർ വെളിപ്പെടുത്തുന്നത്. കാരണം ഇന്നലെ ആശുപത്രി വന്ന അധ്യാപകർ ഇക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു, താൻ ആത്മഹത്യ ചെയ്യുമെന്ന് അനുജ സഹപ്രവർത്തകരോട് സൂചിപ്പിച്ചിരുന്നു. അതൊക്കെ കൂട്ടി വായിക്കുമ്പോഴാണ് സ്വാഭാവികമായി പ്ലാൻ ചെയ്ത് ഇനിയും ഇവർ ആത്മഹത്യ ചെയ്തതാണോ എന്നുള്ള കാര്യം നമ്മൾ വീണ്ടും സംശയിക്കുന്നു. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് രണ്ടുപേരും സുഹൃത്തുക്കളാണ്. ഒരു പ്രദേശത്ത് താമസിക്കുന്ന ഒരാൾ നൂറിനാടും, ഒരാൾ ചാറിമോടും അടുത്തടുത്ത പ്രദേശത്ത് താമസിക്കുന്നവരാണ്. കഴിഞ്ഞ 4 വർഷം തമ്മിൽ ഇവർ തമ്മിൽ അടുത്തൊരു ബന്ധമുണ്ട്. ഇക്കാര്യങ്ങളൊക്കെ കൃത്യമായി പോലീസ് പരിശോധിക്കുമ്പോൾ ഇത് കരുതിക്കൂട്ടി ആത്മഹത്യ ചെയ്തതാണെന്നുള്ള ഒരു ധാരണയിലാണെത്തി. എന്തായാലും പോലീസ് വിശദമായി ഇക്കാര്യം അന്വേഷിക്കുകയാണ്. ഒരു സാധാരണ അപകടം അത് പിന്നീട് ഒരാത്മഹത്യയിലേക്ക് എത്തുന്നു എന്നുള്ള ഒരു ചുരുളഴിയുന്ന ഒരു കേസിലേക്കാണ് ഇതിൻ്റെ അന്വേഷണം ഇന്ന് പോയത്. രാവിലെ ആദ്യം നമ്മൾ അറിയുന്നത് ഒരു അപാകര അപകടത്തിൽ 2 പേർ മരണപ്പെട്ടു, ഒരു സ്ത്രീയും പുരുഷനുമാണ് മരണപ്പെട്ടതെന്നാണ് അറിയുന്നത്. പിന്നീട് ഇതിൻ്റെ അന്വേഷണം നടത്തുമ്പോഴാണ് കൃത്യമായി ഇവർ തമ്മിൽ സുഹൃത്തുക്കളായിരുന്നു, സൗഹൃദ ബന്ധമുണ്ടായിരുന്നുവെന്നും 4 വർഷമായി ഇവർ തമ്മിൽ നടത്ത സുഹൃത്തുക്കളായിരുന്നുവെന്നൊക്കെ പിന്നീട് അറിയുകയും അമിത വേഗത്തിൽ മനഃപൂർവ്വം വാഹനത്തിലിടിച്ച് ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യമാണ് ഉണ്ടായതെന്നൊക്കെ പിന്നീട് പോലീസിൻ്റെ ഒരു നിഗമനത്തിൽ നിന്ന് കണ്ടെത്തുന്ന തരത്തിലേക്കാണ് പിന്നീട് പോയത്. എന്തായാലും ഈ ആത്മഹത്യ ചെയ്യാൻ ഒരുപക്ഷെ അനുജയ്ക്ക് താല്പര്യമുണ്ടായി, ഈ പറഞ്ഞെങ്കിലും താല്പര്യം കുറവുണ്ടായിരിക്കാം. അതായിരിക്കാം ദൃക്സാക്ഷി പറയുന്ന കാറിനകത്ത് വെച്ച് ഇവർ തമ്മിൽ ബലപ്രയോഗം നടന്നു എന്ന് പറയുന്നത്. ഒരുപക്ഷെ ഈ പറയുന്ന ആത്മഹത്യ ചെയ്യാമെന്ന് ഒരുപക്ഷെ കൃഷി പറഞ്ഞ കാര്യങ്ങൾ നിരാകരിച്ചുകൊണ്ടായിരിക്കും ഈ തർക്കം ഉണ്ടാവുകയും പിന്നീട് പിടിവലി ഉണ്ടാവുകയും ഡോറൊക്കെ കാറിന്റെ തുറക്കമായി കണ്ടതായിട്ടൊക്കെ ആൾക്കാർ പറയുന്നത്. പക്ഷെ എന്തായാലും അതോടൊപ്പം തന്നെ ശശി ശശിനാരായണൻ മറ്റൊരു കാര്യം കൂടി ആകാം, ആത്മഹത്യ ചെയ്യാൻ തയ്യാറെടുക്കുന്നു, പക്ഷേ ഈ അമിത വേഗതയിൽ വാഹനം ഓടിക്കുന്നത് കണ്ട് സ്വാഭാവികമായി ഈ അധ്യാപിക ഭയപ്പെട്ടിരിക്കാം, അപ്പോൾ അതിൽ നിന്ന് പിന്മാറാനൊക്കെ അവർക്ക് തോന്നിക്കാണണം. അതേസമയം ഈ സുഹൃത്തിന് അത് ആത്മഹത്യ തന്നെ വേണം എന്ന നിലപാടുണ്ടായിരിക്കാം, നമുക്കറിയില്ല. ഏതായാലും ആ വേഗത, അമിത വേഗതയിൽ പോകുമ്പോൾ നമ്മളൊരു വാഹനത്തിനകത്തിരിക്കും, സ്വാഭാവികമായും നമ്മൾ ഭയപ്പെടുമല്ലോ. അതായിരിക്കാം ചിലപ്പോൾ അവർ കാറ് തുറന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചത് എന്ന് വേണമെങ്കിൽ അനുമാനിക്കാം അല്ലേ. തീർച്ചയായും അതുകൊണ്ടാണ് ഈ ദൃക്സാക്ഷി പറഞ്ഞത്. ഇവർ പ്രതിരോധിക്കാൻ ശ്രമിച്ചു, അവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമം ഒരുപക്ഷെ അനുജം ശ്രമിച്ച് കാണുമായിരിക്കാം. അതാണ് ഡോറ് തുറക്കാനും ഡോറ് തുറന്ന് കാല് വെളിയിലിടാനൊക്കെ ശ്രമം നടത്തിയതായി ദൃക്സാക്ഷികൾ പറയുന്നത്. അപ്പോൾ അത് അത്തരം കാര്യങ്ങൾ ഒരുപക്ഷെ ഈ നമ്മൾ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണെന്ന് കാറിനുള്ളിൽ വെച്ച് ഒരുപക്ഷെ പറഞ്ഞു കാണുമായിരിക്കാം. പക്ഷേ അത് പ്രതിരോധിക്കാനുള്ള ശ്രമം ഈ അനുജം നടത്തി. എന്തായാലും പക്ഷേ മറ്റൊരു കാര്യം കൂടി ഉണ്ടല്ലോ, പെട്ടെന്ന് നമ്മളിപ്പോൾ ഒരു ഉല്ലാസയാത്രയ്ക്ക് പോകുന്നു, ഒരാൾ വാഹനം തടഞ്ഞു നിർത്തി അതിൽ ഒരാളെ പിടിച്ചുകൊണ്ട് പോകുന്നു, അല്ലെങ്കിൽ നിർബന്ധിച്ച് കൊണ്ടുപോകുന്നു, ആ തർക്കത്തിനിടയിൽ ധാരാളം നമ്മൾ ചോദിക്കുന്നു. അപ്പോൾ മറ്റേയാൾ അത് എനിക്ക് വേണ്ടപ്പെട്ടാണെന്നോ അല്ലെങ്കിൽ എൻ്റെ ബന്ധുവാണെന്നോ ഒക്കെ പറയുമ്പോഴും അത് ഈ കുടുംബത്തെ അറിയിക്കാൻ, അല്ലെങ്കിൽ സ്വാഭാവികമായും സഹപ്രവർത്തകർക്കൊക്കെ അവരുടെ കുടുംബാംഗങ്ങളെയൊക്കെ അറിയാനൊക്കെ സാധ്യതയില്ലേ? അപ്പോൾ കുടുംബത്തെ ഒക്കെ അറിയിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടാവില്ലേ? മനു, ഇന്നലെ രാത്രിയിൽ തിരുവനന്തപുരത്ത് വേണ്ടി യാത്ര ചെയ്ത് വളങ്ങുന്ന സമയത്ത് തന്നെ ഈ കുളക്കടയിൽ വെച്ച് വാഹനം ക്ലോസ് ചെയ്ത് ഹാഷിം ഈ അനുജയെ വാഹനത്തിൽ കയറ്റുമ്പോൾ തന്നെ ഒരു പന്തികേട് ഈ സഹപ്രവർത്തകർക്കായ അധ്യാപകർക്ക് തോന്നിയിരുന്നു. അവർ അപ്പോൾ തന്നെ ബന്ധുക്കളെ വിളിച്ച് അറിയിച്ചിരുന്നു. പക്ഷേ ഇതെല്ലാം അറിഞ്ഞ് ആളുകൾ ഇടപെടുന്നതിന് മുമ്പേ തന്നെ ഈ വാഹനത്തിൽ കയറ്റിക്കൊണ്ടുപോയി അപകടം സംഭവിച്ചിരുന്നു. ഇവർ രണ്ടുപേരും മരിച്ചു. കാരണം അനുജയുടെ ഫോണിലേക്ക് വിളിക്കുമ്പോൾ പിന്നീട് ഫോൺ നിശബ്ദമാകുന്നൊരു, കാരണം ഫോൺ എടുക്കാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പം അതിനു മുമ്പ് തന്നെ ഈ അപകടം നടന്നിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കണം. ഈ വിവരം അധ്യാപകർ അറിയിച്ചിരുന്നു.
പക്ഷെ എന്തായാലും അനുജ ഈ രണ്ട് മൂന്ന് ദിവസത്തിന് മുമ്പേ താൻ ആത്മഹത്യ ചെയ്യും അല്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യും എന്നൊരു സൂചന സഹപ്രവർത്തക അധ്യാപകരോട് പറഞ്ഞിരുന്നു. കാര്യം കൂടി പുറത്തുനിന്ന് എന്തായാലും വളരെ പ്ലാൻ ചെയ്ത് പോയ ഒരു ആത്മഹത്യയ്ക്ക് ഒരു പക്ഷേ ആ സമയത്ത് മരിക്കാൻ താല്പര്യം അനുജ കാണിച്ചില്ലായിരിക്കാം, അതാണ് പിടിവലി ഉണ്ടായെന്നൊക്കെ പറയുന്ന തരത്തിലേക്ക് നമുക്ക് ചിന്തിക്കാം, അത്തരത്തിൽ അനുമാനിക്കാം. എന്തായാലും രണ്ട് ജീവനുകൾ ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട് പൊലിഞ്ഞിരിക്കുന്നു. വലിയ രീതിയിലൊരു ആക്സിഡൻ്റ് ആണ്, കാരണം വാഹനം കണ്ടെയ്നർ ലോറി ഇടിച്ച് പ്ലാൻ ചെയ്ത് ഇടിച്ച് കയറുന്ന രീതിയിലാണ്. കാരണം അന്നേരം തന്നെ ഈ വാഹനത്തിൽ കണ്ടെയ്നർ ലോറി ഡ്രൈവർ ഈ വാഹനം ഒഴിച്ച് മാക്സിമം റോഡിൽ നിന്ന് ഒഴിച്ച് ഇത് അപകടത്തിൽപ്പെടാനും ശ്രമിച്ചിട്ടും നേരിട്ട് വാഹനം ഓടിച്ച് കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. നിസ്സാരമായൊരു അപകടത്തിൽ രണ്ടുപേരും മരിച്ചു എന്ന് പറയുന്ന ഒരു വാർത്ത പിന്നീടുള്ള തുടർ അന്വേഷണത്തിലേക്ക് പ്ലാൻ ചെയ്ത ഒരു ആത്മഹത്യയിലേക്ക് പോവുകയാണ്. എന്തായാലും പോലീസ് ഒരു വിശദമായ അന്വേഷണം ഇക്കാര്യം നടത്തുന്നുണ്ട്. അതിൽ ശശിനാരായണൻ ഒരു കാര്യം, ഈ ആത്മഹത്യക്ക് പല കാരണങ്ങളുണ്ട്, നമ്മൾ ഇത്തരം കേസുകളൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ കണ്ടിട്ടുള്ളതാണ്. ഒരു പക്ഷേ സാമ്പത്തിക ബാധ്യതകൾ ഉള്ളത് കൊണ്ട് ആളുകൾ ആത്മഹത്യ ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ഇത്തരം ബന്ധങ്ങൾ അതിനെ തുടർന്ന് ഉണ്ടാകുന്ന അപമാന ഭയത്തെ തുടർന്ന് ആളുകൾ ആത്മഹത്യ ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും കാര്യങ്ങൾ രഹസ്യങ്ങൾ സൂക്ഷിക്കാൻ കഴിയാതെ പോയതിൻ്റെ ഭാഗമായി ആത്മഹത്യ ചെയ്യുന്നുണ്ട്, ആഗ്രഹം ചിലത് നടക്കാത്തതിൻ്റെ ഭാഗമായി ആത്മഹത്യ ചെയ്യുന്നവരുണ്ട്. അങ്ങനെ ആത്മഹത്യകൾ ചെയ്യാനുള്ള കാരണങ്ങൾ ഒരു പക്ഷേ നമുക്ക് അതിന് പുറത്ത് നിൽക്കുന്ന ആൾക്ക് ഒരു പക്ഷേ വളരെ ലളിതം എന്ന് തോന്നുന്ന കാര്യങ്ങൾ പലപ്പോഴും ആളുകളെ ആത്മഹത്യയിലേക്കൊക്കെ തള്ളിവിടുന്ന സാഹചര്യം ഒട്ടനവധി ഉണ്ട്. അപ്പോൾ ഇവിടെ സ്വാഭാവികമായും അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതല്ലേ? സാമ്പത്തികമായ കാര്യങ്ങളുണ്ടോ അതോ മറ്റെന്തെങ്കിലും ഈ ബന്ധത്തെ സംബന്ധിച്ച് ആരെങ്കിലും അതിന് എതിർപ്പ് പറഞ്ഞിരുന്നതോ അല്ലെങ്കിൽ അവരുടെ സൗഹൃദത്തെ ആരെങ്കിലും തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്നതോ അല്ലെങ്കിൽ കുടുംബാംഗങ്ങൾ അത് വ്യക്തമായി അവർക്ക് ഇത് അംഗീകരിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാവുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഇതിൻ്റെ പുറകിൽ ഉണ്ടാകേണ്ടതല്ലേ? സ്വാഭാവികമായും അത്തരത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നത്, കാരണം 4 വർഷമായി ഇവർ തമ്മിൽ സൗഹൃദത്തിലാണെന്നാണ് നമുക്ക് പുറത്തു വരുന്ന വിവരങ്ങൾ. കാരണം ഒരു പ്രൈവറ്റ് ബസ്സിലെ ഡ്രൈവറാണ് ഈ മരണമടഞ്ഞ ഹാഷിം. ഈ അനുജ ഒരു ഗവൺമെൻറ് തുമ്പവൺ പന്തള തുമ്പവൺ നോർത്ത് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപികയാണ്. ഇവർ തമ്മിൽ 4 വർഷം കൊണ്ട് സൗഹൃദത്തിലാണ്. അപ്പോൾ അടുത്ത് ഇടപഴകുന്ന ഒരു രീതി ഇവർക്കുണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും കുടുംബവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ചിലപ്പോൾ മറച്ചു വെക്കുന്ന തരത്തിലോ എന്തെങ്കിലും ഇവർ തമ്മിൽ ഉണ്ടെന്നുള്ളതാണ് ഈ സഹപ്രവർത്തക അധ്യാപകർ പറഞ്ഞത്. അതൊക്കെ ഇപ്പോഴാണ് പുറത്തറിയുന്നത്, നമുക്ക് കൃത്യമായി അറിയില്ല. അത്തരം ചില സംസാരങ്ങൾ കൂടിയുണ്ട്. എന്തായാലും സാമ്പത്തിക ഇടപാടുകൾ ഇവർ തമ്മിൽ ഉണ്ടായിരുന്നു, അത്തരം കാര്യങ്ങൾ എന്തെങ്കിലും ഇവർ തമ്മിൽ ഉണ്ടായിരുന്നു കാര്യത്തെക്കുറിച്ച് കൃത്യമായി അറിയില്ല. പക്ഷേ എന്തായാലും ഇവർ തമ്മിലൊരു ഒരു വലിയ ബന്ധം, അടുത്തൊരു ബന്ധം, സൗഹൃദം ഉണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ ഈ തിരുവനന്തപുരത്ത് പോകുന്ന മടങ്ങ സമയത്ത് ഈ രാത്രി 10:30 വാഹനം കുളക്കിടയെത്തുന്നു. അവിടെ അപരിചിതനായ ഒരു ചെറുപ്പക്കാരൻ കാർ നിർത്തുമ്പോൾ അതിനകത്ത് ഇറങ്ങി ഉടൻ തന്നെ കയറിയതിന് ശേഷം ഈ അധ്യാപകർ കണ്ടിട്ടില്ലാത്ത ആളെന്ന നിലയ്ക്ക് നോക്കും, പറയുന്നത് എൻ്റെ ബന്ധുവാണെന്ന് അനുജ പരിചയപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കാറിൽ കയറി അനുജ വീണ്ടും പോകുന്നത്. അപ്പോൾ ആ പോകുന്ന കൂട്ടത്തിനാണ് ഈ ആക്സിഡൻ്റ് ഉണ്ടാവുകയും മരിക്കുകയുമൊക്കെ ചെയ്യുന്നത്. എന്തായാലും ഇതിനകത്ത് ഇവർ തമ്മിലൊരു 4 വർഷത്തോളമുള്ള ഒരു ചില ബന്ധങ്ങൾ സൗഹൃദങ്ങൾ. അത് പക്ഷേ ഈ അധ്യാപകർക്ക് അറിയില്ലായിരുന്നു എന്ന് വേണം അനുമാനിക്കാനല്ലേ? സഹപ്രവർത്തകർക്ക് അറിയില്ലായിരുന്നിരിക്കുമല്ലോ, അതുകൊണ്ടല്ലേ അവർ ഇതാരാണ് എന്ന് ചോദിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്. അത് മറ്റു പലർക്കും ആയിരിക്കണം അത് സംബന്ധിച്ചുള്ള അറിവ് ഉണ്ടായിട്ടുള്ളത് അല്ലേ? തീർച്ചയായും ഇപ്പം ഈ അപകടത്തെ തുടർന്ന് ഇപ്പം അനുജ മരിച്ചതിന് ശേഷമാണ് ഇത്തരം കാര്യങ്ങൾ പുറത്തു വരുന്നത്. അത് ചിലപ്പം അവിടുത്തെ പരിസരവാസികൾക്കോ നാട്ടുകാർക്കോ അറിയാൻ സാധ്യത വളരെ കുറവാണ്. പക്ഷേ ഇപ്പോൾ അനുജ മരിച്ചതിന് ശേഷം അതിനെ സംബന്ധിച്ച് പോലീസിൻ്റെ ഒരു സംശയമാണ് ഇത് ഈ കാര്യത്തിലേക്ക് എത്താൻ കാരണം. സാധാരണഗതിയിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ട് ഇത് അപകടമായി തള്ളിക്കറിയേണ്ട മാത്രം ഒരു വാർത്തയായിട്ട്, അതായത് ഇത് പോലീസിൻ്റെ കൃത്യമായ ഒരു അന്വേഷണവും നിരീക്ഷണമാണിത് ഇത്തരത്തിൽ പ്ലാൻ ചെയ്ത ഒരു ആത്മഹത്യയാണ് എന്ന് കണ്ടെത്താൻ കാരണം. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായും ഈ നാട്ടുകാർക്കും മറ്റാളുകൾക്കും ഈ നേരത്തെയുള്ള കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി അറിയണമെന്നില്ല, അത്തരം കാര്യങ്ങൾ പങ്കുവച്ചിട്ടുമില്ല. പക്ഷേ ഈ മരണവുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന വാർത്തകൾ അറിവുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ സ്വാഭാവികമായും ഇത്തരം കാര്യങ്ങളൊക്കെ ഒരുപക്ഷെ സാമ്പത്തിക ഇടപാടുകളും മറ്റിവർ സൗഹൃദത്തിനിടയിൽ പല കാര്യങ്ങളും ഇവർ തമ്മിൽ ചില കാര്യങ്ങളൊക്കെ പരസ്പരം കൈമാറുകയും അതൊക്കെ ഉണ്ടാകുമായിരിക്കും, അത്ര ഇടപാടുകൾ ഉണ്ടായിരിക്കാം സുഹൃത്തുക്കൾ എന്ന നിലയ്ക്ക്. അപ്പോൾ അത് അത്തരത്തിലാണ് ഈ ഇതിനെ കാണുന്നത്. അതുകൊണ്ട് ഇഷ്ടം ഒക്കെ ഒരുപക്ഷെ കാണാം, പരസ്പര ഇഷ്ടവും കാര്യങ്ങളൊക്കെ ഉണ്ടാകാം. അത്തരം കാര്യങ്ങളുള്ള തർക്കങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിരിക്കാം ഒരുപക്ഷെ ഈ ആത്മഹത്യയിലേക്ക് കൂടുതൽ എങ്ങനെ നീങ്ങുമെന്നാണ് കരുതേണ്ടത്. ഇതിൽ ആർക്കെങ്കിലും വ്യക്തമായ എന്തെങ്കിലും പരാതി ഉന്നയിച്ച് ബന്ധുക്കളോ ആരെങ്കിലും വരാൻ സാധ്യതയുണ്ടോ? കാരണം ഇത് സ്വാഭാവികമായി രണ്ടുപേർ ആത്മഹത്യ ചെയ്തു, അതിൻ്റെ ഒരു പ്രാഥമിക അന്വേഷണം
കഴിഞ്ഞാൽ പോലീസിനിത് കുറെ കൂടി വിശദമായി അന്വേഷിക്കണം എന്ന് ആ ഒരു ആവശ്യം ഏതെങ്കിലും കോണുകളിൽ നിന്ന് ഉയരാനുള്ള സാധ്യതയുണ്ടോ? എന്താണ് ആ ബന്ധുക്കളുമൊക്കെ അത് സംബന്ധിച്ച് സ്വാഭാവികമായും അവരൊക്കെ ഒരു തീരുമാനമെടുക്കാനൊക്കെ ഉള്ള സമയമാകുന്നേ ഉള്ളൂ, എങ്കിലും ഇങ്ങനെയൊക്കെ ഉള്ള പരാതികൾക്ക് ഇടയുണ്ടോ? തീർച്ചയായും അങ്ങനെ ഉണ്ടാവും. കാരണം ഇതുവരെ ബന്ധുക്കളെ രംഗത്ത് ഇത്തരം കാര്യങ്ങളുമായി പരാതിയുമായി രംഗത്ത് വന്നിട്ടെങ്കിലും അവരുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള, കാരണം ചിലപ്പോൾ പലപ്പോഴും ഇത്തരം കാര്യങ്ങൾ ഷെയർ ചെയ്യാനോ പരസ്പരം പങ്കുവെക്കാനോ ബന്ധുക്കൾ തയ്യാറാകില്ല. എന്തായാലും ആ കാര്യത്തിലൊരു നിജസ്ഥിതി ഈ ആത്മഹത്യക്ക് ഉണ്ടാവാനുള്ള കാര്യം, ഇത്തരം ചില കാര്യങ്ങൾ ഉള്ള കാര്യങ്ങളിലെ കൃത്യമായ വിവരങ്ങൾ പുറത്തു കൊണ്ടുവരാൻ ബന്ധുക്കൾ ശ്രമിക്കും. ആ തരത്തിൽ അവർ നീങ്ങുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം പോലീസിൻ്റെ കണ്ടെത്തലുകൾ ഇത്തരത്തിൽ വന്ന സ്ഥിതിക്ക് തീർച്ചയായും ബന്ധുക്കൾ ആ പരാതിയുമായി മുന്നോട്ട് പോകാനാണ് സാധ്യത. ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ഇടപാടോ ഇവിടുന്നുള്ള ചില ബന്ധങ്ങളോ കാര്യങ്ങളൊക്കെ എന്താണ് ഈ ആത്മഹത്യക്ക് കാരണം എന്നുള്ള കണ്ടെത്തുക എന്നുള്ള കാര്യം പോലീസിനും ഒപ്പം ബന്ധുക്കളും അറിയാൻ താല്പര്യമുണ്ട്. അവർ ആ തരത്തിൽ തന്നെ മുന്നോട്ട് പോകും. ഇതിന് കൃത്യമായി അറിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. യെസ്, വളരെ വ്യക്തമാണ്. ഇനി ഒരുപക്ഷെ ഇവരെ ആരെങ്കിലും ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇവർ മറ്റാരെങ്കിലും ഭയന്നിരുന്നോ, അങ്ങനെയുള്ള ഒട്ടനവധി ചോദ്യങ്ങൾ ബാക്കിയാക്കിക്കൊണ്ടാണ് ഈ രണ്ടു പേരും മരണത്തിന് കീഴടങ്ങിയിട്ടുള്ളത്. ഏതായാലും ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് വരും മണിക്കൂറുകളിൽ ലഭ്യമാകും എന്ന് കരുതാം.